എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ചെറിയ ലഞ്ച് വ്ളോഗാണ്. അപ്പം ഇന്ന് ഞാൻ ആദ്യം തന്നെ അരി അടുപ്പത്തിട്ടു. ഇനി നമുക്ക് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഓമയ്ക്കയാണ്. ഓമയ്ക്ക തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഓമയ്ക്ക മാത്രമല്ല, കുറച്ച് ചെറുപയർ വേവിച്ചതിരിപ്പുണ്ട്, അപ്പം അതും കൂടെ ചേർത്താണ് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് ഓമയ്ക്ക ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നല്ലതാണ്. എനിക്ക് മറ്റേ കൊത്തി അരിഞ്ഞെടുക്കുന്നതിൽ എനിക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പം ചെറുപയർ ഓൾറെഡി കുറച്ച് വേവിച്ചതിരിപ്പുണ്ട്, അത് ആണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ചെറിയുള്ളി വേണ്ടവർക്ക് ചേർക്കാൻ ഞാൻ ചേർക്കാറില്ല. വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കും. അതിനകത്തേക്ക് ആവശ്യത്തിന് തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി വേണ്ടവർക്ക് ചേർക്കാൻ ഞാൻ ചേർക്കാറില്ല, കാരണം പച്ചമുളകിന് നല്ല എരിവാണ് ഇവിടുത്തെ. ഇപ്പോൾ രണ്ട് പച്ചമുളകൊക്കെ മതിയാവും. പിന്നെ ഇത് പച്ചമുളകിന് പകരം കാന്താരി മുളക് ചേർത്താലും നല്ല ടേസ്റ്റാണ് ഓമയ്ക്ക തോരന്. ഇനി നമുക്ക് ചട്ടി ചൂടായി, അത് കടുക് വറക്കുക. കടുക് മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കടുക് വറക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഓമയ്ക്ക തോരൻ ചേർത്ത് കൊടുക്കുക. ഓമയ്ക്കയും തേങ്ങയും ആ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ച് അങ്ങ് വേവിക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കൊരു തക്കാളിക്കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് തക്കാളിയും, ഒരു തക്കാളി എടുക്കുന്നുള്ളൂ. ഈ ഒരു മീൻകറിയുടെ സ്റ്റൈലിലാണ് വയ്ക്കുന്നത്. അതായത് തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞൊരു ചട്ടിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ട് പച്ചമുളക് മതി. എരിവ് നോക്കിയിട്ട് അത് എരിവെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു ചെറിയ പീസ് കുടമ്പോളിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ അരക്ക് മീൻസ് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ജീരകം ജീരകം ഒരു തുള്ളി ചേർത്താൽ മതി. ഒത്തിരി ചേർക്കേണ്ട, ഒരു ശക്കലം ചേർത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കണം. ഞാൻ ഇപ്പം ചേർത്തില്ല, പിന്നെ ഞാൻ ആ അരപ്പ് ചേർത്ത് കഴിഞ്ഞാണ് ഞാൻ ഓർത്തത് മുളക് പൊടി ചേർത്തില്ലല്ലോ എന്ന്. അപ്പോൾ അതും കൂടെ ചേർക്കണം. ഈ അരപ്പിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഓമയ്ക്ക വെന്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തുറന്ന് വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇനി നമുക്കത് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തുറന്ന് വെച്ച് അതങ്ങ് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഓമയ്ക്ക തോരൻ റെഡിയായി. പിന്നെ മറ്റേതിനകത്ത് നമ്മുടെ തക്കാളിക്കറിക്കകത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതും റെഡിയായി. ഇനി കുറച്ച് മീൻ വറക്കാനുണ്ട്. മീൻ ഞാൻ ഓൾറെഡി എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. മത്തിയാണ് കുറേ പ്രാവശ്യം വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ചെറുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇത്ര മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ചെറിയുള്ളിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതെല്ലാം കൂടെ അരച്ച് ഇതിനകത്തേക്ക് നേരത്തെ തലേദിവസം പുരട്ടി വെച്ചാണ് അത് ഞാൻ മത്തി വറുത്തെടുത്തു. അപ്പം ഇതൊക്കെ ആയിരുന്നു ലഞ്ച്. തക്കാളിക്കറി, പിന്നെ മീൻ വറുത്തത്, പിന്നെ ഓമയ്ക്കയും ചെറുപയറും കൂടെയുള്ള തോരൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.